വിശുദ്ധ പൗലോസ് ലിഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. നിരുത്സാഹം തോന്നുന്നുവെങ്കിൽ ഏകാന്തതയിലേക്ക് പിന്മാറരുത്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിരുന്മേഷരാകുമ്പോൾ ഏകാന്തതയിലേക്ക് പിന്മാറാൻ അവരെ അനുവദിക്കുകയുമരുത്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ പരസ്പരം ഭാരം വഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടവരാണ് നാം. പരസ്പരം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കാം. കരീബിയനിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ് ബഹാമസ്. സമ്പദ് വ്യവസ്ഥയുടെ 25% വരുന്ന അനധികൃത ഹെയ്ത്തിയൻ അഭയാർത്ഥികൾ ഈ ദ്വീപുകളിൽ വസിക്കുന്നുണ്ട്. ഇവരുടെ അന്ധവിശ്വാസങ്ങളും വൂഡു പോലുള്ള സമ്പ്രദായങ്ങളും മൂലം ഇവരെ അപകടകാരികളായാണ് കാണുന്നത്. ജനസംഖ്യയുടെ 95% ക്രിസ്ത്യാനികളാണ്. സായുധ കവർച്ചയും മോഷണങ്ങളും ഇവിടെ വ്യാപകമാണ്. ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുമ്പോഴും ഭൂരിഭാഗം ആളുകളും സഭയോട് പ്രതിബദ്ധതയില്ലാത്തവരാണ്. പല സഭകൾക്കും ശരിയായ അജപാലന നേതൃത്വമില്ല. ബാർബഡോസ് ദ്വീപിൽ 75% ആളുകൾ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും കുറ്റകൃത്യങ്ങൾക്കും അക്രമങ്ങൾക്കുമൊപ്പം ലിബറൽ ദൈവശാസ്ത്രത്തിൻ്റെ സ്വാധീനവും ഇവിടെ വർദ്ധിച്ചു വരുന്നുണ്ട്. ജനവിഭാഗങ്ങൾക്കിടയിൽ അധാർമികത വർദ്ധിച്ചു വരികയും നിഗൂഢവിദ്യകൾ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുന്നുണ്ട്. പരമ്പരാഗതമായ ക്രിസ്തുവിശ്വാസത്തിൽ നിരാശരായ പലരെയും മുസ്ലിമുകളും മറ്റു മതസ്ഥരും ലക്ഷ്യമിടുന്നുണ്ട്. ധാർമ്മികമായി അധപതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും അതിൻ്റെ ക്രിസ്തീയ പാരമ്പര്യത്തിലേക്ക് മടങ്ങി വരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം ഭാരങ്ങൾ വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.